നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ എആർഎംസി. പങ്കുവയ്പ്പിന്റെ പങ്കപ്പാട്. സീറ്റ് വിഭജന ചർച്ചകൾക്കും സ്ഥാനാർത്ഥി നിർണയത്തിനും തുടക്കമിട്ട് യുഡിഎഫും കോൺഗ്രസും. ജെഡിയുമായി രാവിലെ ഉഭയകക്ഷി ചർച്ച കോഴിക്കോട്ട്. കോൺഗ്രസിന്റെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക നാളെ അയയ്ക്കും. ജില്ലാതല ഉപസമിതികൾ സമർപ്പിച്ച പട്ടികയിൽ കൂടിയാലോചന നാളെ. ഉമ്മൻചാണ്ടിയുടെയും രമേശിന്റെയും സുധീരന്റെയും പരിശോധനകൾക്കു ശേഷം ഓരോ മണ്ഡലത്തിലേക്കും നാലുപേരുടെ പാനൽ AICC. പ്രാഥമിക പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് തിരഞ്ഞെടുപ്പ് സമിതി. കേരള കോൺഗ്രസിലെ പിളർപ്പ് യുഡിഎഫിനെ ബാധിക്കില്ലെന്ന ആത്മവിശ്വാസവുമായി ഉമ്മൻചാണ്ടി. വ്യക്തികൾ വിട്ടുപോകുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. കേരള കോൺഗ്രസുമായി യാതൊരു പ്രശ്നവുമില്ലെന്നും മുഖ്യമന്ത്രി. മാണി ഗ്രൂപ്പുമായി ഉഭയകക്ഷി ചർച്ച നാളെ കോട്ടയത്ത്. മുസ്ലിം ലീഗുമായി 4 സീറ്റുകൾ വച്ചുമാറാൻ പ്രാഥമിക ധാരണ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലീഗ് പരാജയപ്പെട്ട കുന്ദമംഗലം, കുറ്റ്യാടി, ഗുരുവായൂർ, ഇരവിപുരം സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും. ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തിങ്കളാഴ്ചയോടെ. യാത്ര ജയിലിലേക്കോ. കതിരൂർ കേസ് പ്രതി പി ജയരാജനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന CBI ഹർജിയിൽ തലശ്ശേരി സെഷൻസ് കോടതി വിധി ഇന്ന്. ശ്രീചിത്രയിൽ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ജയരാജന്റെ ആരോഗ്യനില സംബന്ധിച്ച റിപ്പോർട്ട് കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇന്ന് ഹൃദ്രോഗ വിദഗ്ധരുടെ സംഘം പരിശോധിച്ച ശേഷം കണ്ണൂർ ജയിലിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് സൂചന. ശ്രീചിത്രയിൽ നിന്നും കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്ന ജയരാജൻ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ. ഇനി തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. നേമത്ത് പൊടി പാറും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ പ്രസ്റ്റീജ് സീറ്റായി നേമം. BJP വിജയപ്രതീക്ഷ പുലർത്തുന്ന നേമത്ത് രാജഗോപാൽ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന. കുമ്മനത്തിന് തിരുവനന്തപുരമോ വട്ടിയൂർക്കാവോ. പാർട്ടി കോർ ഗ്രൂപ്പിലെ മുഴുവൻ പേരും മത്സരിക്കുമെന്നും റിപ്പോർട്ട്. മത്സരിക്കാൻ മടിച്ചുനിന്ന രാജഗോപാലിനെ നിർബന്ധപൂർവ്വം രംഗത്തിറക്കാനുള്ള തീരുമാനം BJP RSS നേതാക്കളുടെ യോഗത്തിൽ. രാജേടന്റെ സ്ഥാനാർത്ഥിത്വം മറ്റു മണ്ഡലങ്ങളിലും പാർട്ടിയുടെ വിജയത്തിന് സഹായകമാകുമെന്ന് വിലയിരുത്തൽ. അതേസമയം നേമത്ത് രാജഗോപാലിനെതിരെ മുൻ IFS ഉദ്യോഗസ്ഥനായ TP ശ്രീനിവാസനെ കളത്തിനിറക്കാൻ കരുനീക്കവുമായി കോൺഗ്രസ്. മത്സരരംഗത്ത് രാജഗോപാലും ശ്രീനിവാസനുമെങ്കിൽ എതിരിടാൻ കരുത്തിനെ തേടി LDF. ജ്വാലയായി കനയ്യ. JNU രാജ്യദ്രോഹ കേസിൽ ഇടക്കാല ജാമ്യത്തെ തുടർന്ന് ജയിൽ മോചിതനായ കനയ്യകുമാറിന് ക്യാമ്പസിൽ ആവേശോജ്വല സ്വീകരണം. JNUവിൽ കനയ്യ നടത്തിയ പ്രസംഗത്തിൽ നരേന്ദ്രമോദിക്കും സ്മൃതി ഇറാനിക്കുമെതിരെ രൂക്ഷ വിമർശനം. ഇന്ത്യയിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനല്ല, രാജ്യത്തെ കൊള്ളയടിക്കുന്നവരിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായാണ് തങ്ങളുടെ പോരാട്ടമെന്ന് കനയ്യകുമാർ. കേന്ദ്ര സർക്കാരിന്റെ ജനങ്ങളോടുള്ള പെരുമാറ്റം സർക്കസുകാരെ പോലെയെന്നും പരിഹാസം. കനയ്യകുമാറിനെ ഇടക്കാല ജാമ്യം അനുവദിച്ച ഡൽഹി ഹൈക്കോടതി JNUവിനും വിദ്യാർത്ഥി സമൂഹത്തിനുമെതിരെ ഉന്നയിച്ചത് രൂക്ഷ വിമർശനങ്ങൾ. ക്യാമ്പസിൽ ഉയർന്ന ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങളുടെ പിന്നിലെ ചിന്തയെയും പങ്കെടുത്തവരുടെ മനോഭാവത്തെയും സംരക്ഷിക്കാനാവില്ലെന്ന് കോടതി. ഉപരോധത്തിൽ ഒതുങ്ങുന്നില്ല. UN രക്ഷാസമിതി ഉപരോധം ശക്തമാക്കിയതിന് പിന്നാലെ മിസൈൽ പരീക്ഷിച്ച് ഉത്തരകൊറിയയുടെ ധിക്കാരം. കിഴക്കൻ തീരത്തെ ഒൻസാനിൽ നിന്ന് ചെറുമിസൈലുകൾ ഉത്തരകൊറിയ പരീക്ഷിച്ചതായി ദക്ഷിണ കൊറിയ. എന്നാൽ വാർത്ത നിഷേധിച്ച് കിം ജോങ് ഉൻ. അണുപരീക്ഷണങ്ങളെ തുടർന്ന് ഉത്തരകൊറിയയ്ക്കുമേൽ ഐക്യരാഷ്ട്രസഭ ഉപരോധം ഏർപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം. മറ്റ് രാജ്യങ്ങളുമായി ഇനി സൈനിക സഹകരണം നടത്താൻ രാജ്യത്തിനാകില്ല. പ്രമേയം UN രക്ഷാസമിതി പാസാക്കിയത് ഭൂരിപക്ഷ പിന്തുണയോടെ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ AARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂർ ശേഷം. നമസ്കാരം.